ചെയ്യുന്നത്? ആധുനിക ഇഞ്ചക്ഷൻ സേഫ്റ്റിയിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. പക്ഷേ അതിന്റെ ഉത്തരം വളരെ ദൗർഭാഗ്യകരമായ ഒരു സാമൂഹ്യ യുദ്ധത്തിലേക്കാണ് വില ചൂണ്ടു. ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, എന്തിനാണ് ആളുകൾ നടന്നു പോകുന്ന സ്ത്രീകളുടെ കഴുത്തിലെ സ്വർണ്ണമാല പൊട്ടിച്ചോടുന്നത്? എന്തിനാണ് ആളുകൾ പോക്കറ്റ് അടിക്കുന്നത്? എന്തിനാണ് ആളുകൾ വീട് കുത്തി തുറന്ന് മോഷ്ടിക്കുന്നത്? ഇതിന്റെ ഉത്തരം, ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികൾക്ക് അധ്വാനമില്ലാതെ ആർഭാട ജീവിതം നയിക്കാൻ ഉള്ള ഒരു ദുരാഗ്രഹം ഉള്ളതുകൊണ്ടെന്നാണ്. എന്തുകൊണ്ടും ഇതേ തരത്തിലുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഉപയോഗിച്ച സിറിഞ്ചുകൾ ശേഖരിച്ച് റീപാക്ക് ചെയ്യുന്നത്. പക്ഷേ മോഷണത്തെക്കാളും പിടിച്ചുപറിയേക്കാളും നികൃഷ്ടമായ ഒരു കാര്യമാണ് സിറിഞ്ച് റീപാക്ക് ചെയ്യുന്നത്. എന്തെന്നാൽ ഒരാളുടെ കഴുത്തിൽ നിന്നും ഒരു മാല പിടിച്ചു പൊട്ടിക്കുമ്പോൾ അയാളുടെ ജീവൻ അപകടം വരുന്നില്ല. ഒരാളുടെ വീട് കുത്തി തുറന്ന് മോഷ്ടിക്കുമ്പോഴും അയാളുടെ ജീവനോ ആരോഗ്യത്തിനോ അപകടം വരുന്നില്ല. ഒരാളുടെ പോക്കറ്റ് അടിക്കുമ്പോഴും അയാളുടെ ജീവനോ ആരോഗ്യത്തിനോ അപകടം വരുന്നില്ല. അവർക്ക് ആ സമയത്ത് സാമ്പത്തികമായും മറ്റും വളരെയധികം ബുദ്ധിമുട്ടുകളും മറ്റും ഉണ്ടായേക്കാം. പക്ഷേ ഒരു തുച്ഛമായ ലാഭത്തിന് വേണ്ടി സിറിഞ്ച് കഴുകി റീപാക്ക് ചെയ്ത് മാർക്കറ്റിലേക്ക് വിട്ട് അതുകൊണ്ട് ഒരാൾക്ക് ഇഞ്ചക്ഷൻ എടുത്ത് ഒരു അസുഖം ബാധിക്കാനിടയായാൽ അതുകൊണ്ട് വരുന്ന അപകടം എത്രയും വലുതാണ്. ആ വ്യക്തിയെ നിത്യ നരകത്തിലേക്കും രോഗത്തിലേക്കും തള്ളിയിടുകയാണ് അവിടെ ചെയ്യുന്നത്. ഈ കാര്യം പരിഗണിക്കുമ്പോൾ മോഷണത്തെക്കാളും കൊലപാതകത്തെക്കാളും പൂർണ്ണമായ ഒരു കൃത്യമായി തന്നെ വേണം സിറിഞ്ച് റീപാക്കിങ്ങിനെ പരിഗണിക്കാൻ. ഒരു ജീവൻ രക്ഷിക്കുന്ന എന്നത് മറ്റെന്തിനേക്കാളും മൂല്യമേറിയതാണ് എന്നുള്ള വ്യക്തത പരിഗണിക്കുമ്പോൾ സിറിഞ്ച് റീപാക്കിംഗ് മാഫിയകൾക്കെതിരെ കടുത്ത നടപടികൾ കൈക്കൊള്ളുന്നതോടൊപ്പം തന്നെ പിയർ സേഫ് സിറിഞ്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം മാഫിയകളുടെ പ്രസക്തി തന്നെ ഇല്ലാതാക്കേണ്ടതും സമൂഹത്തിന്റെ നന്മയ്ക്ക് അത്യന്താപേക്ഷിതമാണ്.